കാത്തിരുന്ന പോരാട്ടം നടുത്തളം ഒരുക്കി ചലഞ്ച് ബാങ്കിന്റെ പണക്കാത്തിരിക്കുന്നു. രാജിക്കപ്പുറത്ത് കൊള്ളുപോലെ മുഖാമുഖം കണ്ണുകൊണ്ടി തിരിഞ്ഞതാണ്. അതേ മത്സരത്തെ കാത്തിരിക്കുന്നവരാണ് കമ്പക്കളരിയുടെ പുറത്ത് മകത്ത് നിൽക്കുന്ന കായിക പ്രേമികളും കളിമയോടെ ഇണയിച്ചിരിക്കിയ കളിക്കൂട്ടുകാരും വിശിഷ്ട അറിവുകളായി കടന്നു വന്നു വരുന്നവരും എല്ലാവരും മറുപടിയുണ്ട്. ഈ കളിയെ ആസ്വാദനപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ലൈവിലൂടെ കളിവേണമെന്ന് കളിക്കൂട്ടുകാരടങ്ങുന്നവർ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഞാൻ 450 തുടങ്ങി 455 കടന്നു പോകുമ്പോൾ രണ്ടാം റൌണ്ടിൽ ഒരേ പോലെ ഇതിന്റെ പുറത്താത്തിൽ മുഖാമുഖ മധ്യ റൌണ്ടുകളിൽ തന്നെ പോരിടിക്കേണ്ടി വന്ന കേരള ക്രീഡയുടെ കാലഘട്ടങ്ങൾ മാറി മുറിയുന്നതിന് അനുസരിച്ച് ചാമ്പ്യൻ ഘട്ടങ്ങളിൽ മുട്ടമിട്ട് വടന്ന ഭൂമിയിൽ കൊണ്ടുപോകുന്ന കളിക്കോട്ടുകൾ വടവര് മത്സരത്തിന്റെ ഊടും പാറും നീണ്ട പോരാട്ടങ്ങളിൽ ഭൂമിയിൽ ധരിച്ചത് ആരെന്ന് ചോദിച്ചാലവർ പഴയ കാലത്തിന്റെ പേരെടുക്കുന്ന കൊട്ടയത്തിന്റെ മണ്ണിൽ സന്ധ്യാകാലഖണ്ഡം പാറായെന്ന് നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചു വന്നവരുടെ മുന്നിലേക്ക് അത് വീണ്ടും കടന്നെത്തിയപ്പോൾ സ്ത്രീകാലി കുമളി ഇടുക്കിയായും പിന്നീട് ആഹാദിയോ പാറ കോട്ടയമായും പിന്നീട് ഇപ്പുറത്തേക്ക് കടന്നെത്തിയപ്പോൾ അത് സമന്തയ പറവൂരായും പിന്നീട് ബസ് ബേസ് വായിക്കുന്നതായും ഭീഷ്മ ബേസായും സ്റ്റാർഷം വൈകുന്നത് ഗുരുവായൂരായും അവസാന മഹാസം സടപ്പായും എല്ലാം വന്ന് നിന്ന് കടന്നു പോയപ്പോൾ ഇന്നാരെ ഇന്നലെ ആരെ എന്ന് ചോദിച്ചാൽ ഇന്നലെ വരെ ഗ്രാൻഡ്സ്റ്റാർ പുറക്കലായിരുന്നു എന്ന് ഉത്തരവുണ്ട്. എന്നാരെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞയാഴ്ച പറയുന്നത് അമിതാഭിനാണ്. എന്നാൽ ഈ കളിക്ക് പകത്തിൽ ആരെന്നുള്ള ചോദ്യമായാണ് കായിക ഭൂമികൾ കളിക്കാത്തത് പുറത്തിരിക്കുന്നു. നല്ല വഴിയിൽ ഇന്ന് കണ്ടതുപോലെ ഒറ്റ കൊമ്പന്മാരായി നടന്ന് പലക കിരീടങ്ങളിൽ മുട്ടമിട്ട് കയറിപ്പോയ ചരിത്രമുള്ളവർ ഉപദേശിച്ച് നിർദ്ദേശിച്ച് കൊടുത്ത അതേ റോയിനീലൂരിന്റെ പാത പിന്തുടർന്ന് ഒട്ടതെല്ലാം പറഞ്ഞാക്കി മാറ്റിയ ചരിത്രമുണ്ട്. ഷാഫിക്കും രാകേഷും മേരിയും നിസാറിനുമെല്ലാം പറഞ്ഞു വെച്ച് സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറാൻ. എന്നാൽ ഇന്ന് ആ ചരിത്രം പറയുന്നത് ഷാജഹാനും കുറിശിയും ബാബുവും മണിയും കുഞ്ഞുമണിയും ദീനവും ദിമൂട്ടനും അടങ്ങുന്ന പടയാളി കൂട്ടങ്ങളാണെങ്കിൽ കാത്തിരിക്കുന്നത് എതിരാളിക്ക് മേലൊരു വിജയത്തിന്റെ പേരോട്ടത്തിന് കൈയടിച്ചോ രണ്ടകത്തി ഗ്രാമങ്ങളുടെ താരതമ്മാരായി ഇതിന്റെ ഫലക്കളത്തിലേക്ക് ഒരു പരാശപ്പെട്ടിയിൽ മുട്ടി കണ്ടുപോകേണ്ടുന്ന പടയാളികൾ. എന്നാൽ ഇവിടെ ആദ്യ റൗണ്ടിൽ കണ്ടുമുട്ടിയ ഒരു പോരാട്ടത്തിന് കണ്ടുമുട്ടിയ പടങ്കളങ്ങളിലെല്ലാം ഒന്നും കൊടുത്തു മുന്നേറിയ ചരിത്രമുള്ളവർ പരാജയപ്പെടുത്തിയും വിജയത്തിന്റെ പോരാട്ടം നടത്തിയും കടന്നുപോയ 14 കായിക പടയാളികളുടെ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് ഒരിക്കൽ കൂടി ചലഞ്ച് ബാങ്കിന്റെ പടക്കളം എത്തിച്ചേരിക്കുന്ന കാഴ്ച സ്വന്തം മക്കൾക്കും മരുമക്കൾക്കും ചേട്ടന് പണിയിന് വേണ്ടി കൈയടിക്കാനായി എത്തിച്ചേരുന്നത്. ഇനി കളിക്കളത്തിൽ ഈ കമ്പക്കാർ തൊട്ടുപോയ അടംപൊളിച്ച് കൈയടിപ്പോകുന്ന രണ്ട് ടീമിനെയും നല്ലൊരു കൈയടിയോടുകൂടെ തന്നെ സ്വീകരിക്കുക. ഒരുപക്ഷെ കേരളം കാത്തിരുന്ന പോരാട്ടം അല്ലാതെയാകെയെന്ന് ഇതിന്റെ പരക്കാലത്തിലേക്ക് ഇരുന്നു വന്നവർ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർ എത്ര സമയം വേണമെങ്കിലും കളിക്കളത്തിന്റെ നടുത്തലത്തിൽ പിടിമുറുക്കിയ കമ്പക്കാരിൽ കഴിവുള്ള 14 കായിക താരങ്ങൾ തലയാളത്തിയത് കാണിച്ചു കടന്നു പോയതാണ്. 14 പേരും രണ്ട് ടീമുകളും രണ്ടും മലപ്പുറത്തിന്റെ മാനസമുദ്രന്മാരായി കേരളക്കാരെ മാരോടും പാടിപ്പുകഴിക്കുന്ന നാമധേയങ്ങളായി ചിരവൈരികളായി കടന്നു പോകുന്നു. കളിക്കളത്തിന് പുറത്ത് ഉടൻ പാവം പരിഗണിച്ച പോരാട്ടങ്ങളിൽ ഓരോ തോൾ ചേർന്ന് കടന്നു പോകുന്ന 14 കായിക പടയാളികൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കുക. ഈ വിജയം കൊണ്ട് കായിക കാത്തിരിക്കുന്നുവെങ്കിൽ ഈ മത്സരത്തിന്റെ പൗരിയും ഇതിന്റെ പ്രാധാന്യവും എത്രയുണ്ട് എന്ന് അറിഞ്ഞവരോ അറിയാത്തവരോ ആയി നൂറുകണക്കിന് കായിക പ്രേമികൾ ഈ കളിക്കളത്തിന്റെയും ചുറ്റും കൂടുമ്പോൾ കമ്പവലിയുമ്പോൾ എന്തെന്ന ചോദ്യത്തിൽ വിവാഹോത്തരം ഇത്രയേറെ ആവേശം ഇതെവിടെ കിട്ടുമെന്ന ചോദ്യങ്ങൾക്ക് കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണെങ്കിലും കൈയടിച്ചോ അതാണ് വിവിധം വിശ്വലോകമാക്കുന്ന പോരാട്ടം.